ശരി ശരി. ഇല്ല, നാളെ ഉച്ച തിരിഞ്ഞ് വന്നാൽ മതി. ഓക്കെ, എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്. വെക്കട്ടെ. ശരി, ഓക്കെ. പറയൂ വിനീത്, എന്താ വിനീതിന് എന്നോട് പറയാനുള്ളത്? ഞാനൊരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിലാണ് കഴിഞ്ഞൊരു 8 വർഷമായിട്ട്. അവളെ കൊണ്ട് എന്നൊന്ന് ഇഷ്ടം അറിയിപ്പിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. അവൾക്ക് എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക്. ഞങ്ങൾക്കിടെ വഴക്കുകളുണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ അവളത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടേ ഉള്ളൂ. എൻ്റെ വലിയ തെറ്റുകളെ പോലും പൊറുക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടായിരുന്നു. അവളുടെ സ്നേഹം തന്നെയാണ് ഡോക്ടറെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ആദ്യമൊക്കെ ഞാനത് തോന്നണമെന്ന് വിചാരിച്ചേ, പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് അവളുണ്ടായിരുന്ന സ്നേഹം എന്ന വികാരം അവൻ്റെ മനസ്സിൽ നിന്ന് പോയി. ആ സ്ഥാനത്തൊരു ശൂന്യത മാത്രമാണ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞ് സമ്മാനിക്കായിരുന്നു. ഒന്നും അവർക്കൊക്കെ അറിയാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എനിക്കെൻ്റെ സ്നേഹം തിരിച്ചു വേണം. വിനീത് ഈ കാര്യ കുട്ടിയോട് തുറന്ന് പറഞ്ഞു. പറഞ്ഞു പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തൊരു കാര്യം ചെയ്യും, എന്നോടെന്തൊരു ഇഷ്ടമുണ്ട് എന്നോടെന്തൊരു ഇഷ്ടമുണ്ടെന്ന്. ആദ്യമൊക്കെ എനിക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ചോദ്യമായിരുന്നത്. പക്ഷെ പിന്നീട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അവൾക്കെന്തോ എന്നിലൊരു സംശയമുള്ള പോലെ തോന്നും. ഈ അടുത്തവനോട് അവൾ ചോദിച്ചു, മാടത്താവേ മായാതെ ചിരിമുള്ളെ മൗനം ചൂടാതെ കാണാതെ കാണാതെ കാണ കണ്ണും മൂടാതെ കിളിവാതിൽ മെല്ലെ ചാരാതെ തത്തമ്മ ചുണ്ടിൽ മുത്തം തന്നോട്ടെ ഞാൻ തേനല്ലിക്കവിളിൻ നാണം തൊട്ടോട്ടെ ഞാൻ ഈ മുളം കാട്ടിൻ നടുവിൽ പൂങ്കാറ്റും നീയും ഞാനും ഈ മുളം കൂട്ടിൽ ചേക്കേറാം ഓഹോ ഈ മുളം കൂട്ടിൽ ചേക്കേറാം മായാതെ മായാതെ മാടപ്രാവേ മായാതെ ചിരിമുള്ളെ മൗനം ചൂടാതെ ഇഷ്ടണ്ട്. നീ ഈ ചോദ്യത്തിന് മുമ്പ് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ എന്നോട് പറയാറുള്ളത് എനിക്കിനോട് കുറേ ഇഷ്ടമുണ്ട് കുറേ ഇഷ്ടമെന്നാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആരൊക്കെ എടുത്താലും ഒരുമിച്ച് ജീവിക്കുന്ന വാശി പിടിച്ചവരാ നമ്മൾ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെ തീർപ്പുകൾക്കും മുമ്പിൽ നമ്മൾ പിടിച്ചു തന്നിട്ടുണ്ട്.
ഇനി നമ്മൾ തീർക്കാൻ ആരില്ലെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്കിടയിലുള്ള സ്നേഹം തന്നെ നമ്മൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു. നീ എന്തീ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്ക് നിന്നോണ്ടായിരുന്ന സ്നേഹം അതിപ്പില്ല. എനിക്കങ്ങനൊരു വികാരമോ തോന്നലടി, എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. ഞാൻ എന്താ ചെയ്യാ? എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവളാണ് സാറേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൾ പുറത്തുണ്ട്. Yes, come in. തൻ്റെ ബോൾനസ് എനിക്കിഷ്ടമായി. വേറെ ആരും ഇത്തരം ഒരു തീരുമാനം എടുത്തെന്ന് വരില്ലേ. വിനീത് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. സമൂഹത്തിൽ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന 60% ആളുകളും നേരിടുന്ന പ്രശ്നമാണിത്. ഇത്തരം ലോങ് റിലേഷൻഷിപ്പുകളിൽ ബിഫോർ മാരേജിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ആരും തുറന്നു പറയാറില്ലെന്ന് മാത്രം. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. എന്ന് വെച്ചാൽ താൻ വിനീതിനെ സ്നേഹിക്കുമ്പോൾ വിനീതിനെ തന്നെ തിരിച്ച് സ്നേഹിക്കുവാനുള്ള അവസരം കൊടുക്കാത്തതാണ് ഇതിന് കാരണം. ഉദാഹരണത്തിന്, പിണക്കങ്ങളുണ്ടാകുമ്പോൾ ശ്രുതി അങ്ങോട്ട് ചെല്ലാതെ വിനീതിൻ്റെ സമീപനത്തിനായി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. മനസ്സിലായ? തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ പരസ്പരം കാണണ്ട. ഈ ഗുളിക രാത്രി കഴിക്കാനുള്ളതാണ്, പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയേനെ. താങ്കൾ അറിയൊന്നും വേണ്ട, ഇത് ശരിയായിക്കോളും. ഇതെങ്ങനെ ശരിയാവുന്ന തോന്നല ഡോക്ടർ? എന്താ ഇവളോട് തോന്നത്ത സ്നേഹം എനിക്ക് മറ്റുള്ള കൊടുക്കാൻ കഴിയുന്നുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടം. എല്ലാവരെ സംബന്ധിച്ചും സ്നേഹം കിട്ടാത്തതായിരിക്കും പ്രശ്നം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് സ്നേഹം കൂടുതലുള്ള പ്രോബ്ലംസ് ആയിരുന്നു. അതിനെ കൂടി കൂടി സ്നേഹം തന്നെ, അതായത് ഇപ്പോൾ അവൾക്ക് എന്നോടുള്ള അമിതമായ സ്നേഹം തന്നെയായിരുന്നു ഒരു പക്ഷെ ഞങ്ങൾ തിരിയാനുള്ള ഏറ്റവും വലിയ കാരണം.